ഹായ് ഹലോ ഗൈസ്, അപ്പം മഴയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ശനി ഞായറൊക്കെയാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ചയായിട്ട് നമ്മൾക്ക് ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ് ഗൈസ് ഇത്. അമ്മ ഇറക്കിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. അമ്മ ഇറങ്ങാൻ സമയമാകുമ്പം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അങ്ങനെ അമ്മേനെ കിട്ടി, അങ്ങനെ ഞങ്ങൾ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങളുടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ എം ജി റോഡ് കുലുക്കിക്കടയുണ്ടല്ലോ, എം ജി റോഡിലോട്ട് പോകുന്ന എം ജി റോഡിൽ നിന്ന് നമ്മുടെ ക്യൂൻസ് വേലോട്ട് പോകുന്നുണ്ട്. അവിടെ കുറേ കുലുക്കിയുടെയൊക്കെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടുത്തെ എനിക്ക് കുലുക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതും മാംഗോ കുലുക്കി കുടിക്കാൻ. അപ്പം അങ്ങനെ ഞാൻ അതാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. അപ്പം എന്താണേലും എങ്ങനെയാവുന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് പോകാം. പോകുന്ന വഴിക്ക് കുറേ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. ഒരു ഈവനിങ് നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായത്. എ സിയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ ജനലെന്ന് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല ശാന്തമായ സ്ഥലം. മഴയൊക്കെ ഇപ്പം ഈ ഒരു സമയത്ത് മാറി നിൽക്കുകയാണല്ലോ. അപ്പം പിന്നെ നല്ല രസമാണ് പോവാൻ. ഞങ്ങളങ്ങനെ എം ജി റോഡ് എത്തി. അവിടെ എത്തി വേണ്ട നമ്മുടെ കുലുക്കിക്കട എടുത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് കുറേ ഷോപ്പൊന്നും ഇല്ല. കണ്ട ഈ ഒരു ഷോപ്പ്, ചെറിയ ഫ്രൂട്ടിൻ്റെ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഷോപ്പുകളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് നിരാശയായിപ്പോയി ഗൈസ്. എന്താണേലും എനിക്ക് തോന്നുന്നു ഇപ്പം മഴയൊക്കെ ആയിട്ട് അധികം ആരും കുലുക്കി കുടിക്കാനൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ക്യൂൻസ് വേഡ് അങ്ങ് അറ്റം വരെ വെറുതെ പോയി. എന്താണ് ഇവിടെ വരെ വന്നതല്ലേ, അപ്പം നമുക്ക് ക്യൂൻസ് വേറെ വേറെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം ഇവിടെ പോയി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എന്താണേലും ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ ക്യൂൻസ് വേയിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഓപ്പണായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ എൻ്റെ ഫേവറേറ്റ് ഷോപ്പുണ്ടായിരുന്നു, അവിടുത്തെ മാംഗോ കുലുക്കി, ബൂസ്റ്റ് കുലുക്കിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ടേസ്റ്റ് വേറെ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വെറുതെ ക്യൂൻസ് വേയിലോട്ട് ഇങ്ങനെ പാസ് ചെയ്തപ്പം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി പേര് സാധാരണ ഇരിക്കാറുള്ള പോലെ തന്നെ അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഷോപ്പുകളൊക്കെ കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങ് അറ്റം വരെ ജസ്റ്റ് പോയി കറങ്ങാൻ വിചാരിച്ചു. കറങ്ങി ആകെ ഒരു ഷോക അവസ്ഥയായിരുന്നു. എപ്പം ക്യൂൻസ് വേഡ് അവിടെയൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം പോവുക. ഈ ഒരു സമയത്ത് രണ്ട് മൂന്ന് ഐസ്ക്രീം കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങൾ വെറുതെ അവിടെ അറ്റം വരെ പോയിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ജസ്റ്റ് ഇരുന്ന് അപ്പോഴത്തേക്കും ആകെയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് ആകെ കുളമായി കിടക്കുമായിരുന്നു. അവിടെയൊക്കെ ചെയറൊക്കെ ഫുള്ള് വെള്ളവും കാര്യങ്ങളും അത് ഇതൊക്കെ ആയിരുന്നു. എങ്കിലും പിന്നെ ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പിന്നെ മാംഗോ കുലുക്കിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. ലാസ്റ്റ് അത് എന്താ പറയുക പോസ്റ്റായല്ലോ. അപ്പം ഞങ്ങൾ നേരെ ഇനിയും നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ പോകണമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ആ ക്യൂൻസ് വേയുടെ ഓപ്പോസിറ്റ് അങ്ങ് ഏറ്റവും അറ്റത്ത് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, മോമോസിൻ്റെയും അങ്ങനെയൊക്കെ. അപ്പം അതൊന്നും കഴിക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഇനി ഷോപ്പുകൾ തപ്പാന്ന് വിചാരിച്ചു. കുറേ നാളായി നമ്മൾ കുബാബേന്ന്, കുറേ നാളെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമായി കുബാബേന്ന് എന്താ കുഴിമന്തി കഴിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് തമ്മിൽ കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. കുബാബേല സൂപ്പർ കുഴിമന്തി അല്ലേ. അപ്പം കുഴിമന്തി കഴിക്കാനൊരു മോഹം. അങ്ങനെ ഇനി നേരെ ഇനി എടപ്പിളയിലോട്ട് വെച്ച് പിടിക്കാൻ പോകണം കേട്ടോ. അവിടെയൊക്കെ നമ്മുടെ ക്യൂൻസ് വീടൊക്കെ അവിടെ കുറേ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ പണിയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് എന്ത് രസമല്ലേ, അതുവഴി പോകുമ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ആംബിയൻസും എന്താ പറയുക വെളിയിൽ ഗൾഫ് രാജ്യങ്ങളെ പോലെയൊക്കെ ആയിപ്പോയി. അവിടുത്തെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താണേലും അവിടെ നിന്ന് നേരെ ഇനിയും എടപ്പള്ളിയിലേക്ക് വെച്ച് പിടിക്കുവാണ് ഗൈസ്. എന്താണെങ്കിലും നല്ലൊരു ഫീലായിരുന്നു, നല്ലൊരു തണുത്ത നല്ലൊരു കാറ്റൊക്കെ വീശി നല്ല സൂപ്പർ സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല, ഒന്നും ഒരിടത്തും കയറി ഫുഡോ അല്ലെങ്കിൽ കോഫി ഒന്നും കുടിക്കാൻ പോയില്ല. നേരെ ഞങ്ങൾ കുബാബേലോട്ട് ഇനി വെച്ച് പിടിക്കുകയാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അപ്പം അമ്മയും കൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ചായ കുടിക്കുന്നതാണ്. അപ്പം ഇപ്പം ഒരു രണ്ടാഴ്ച കൊണ്ട് എവിടോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയും
പോവുകയാണ് ഗൈസ്. ഈ വീട്ടിലത്തെ ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്നും വീട്ടിലെ ചോറും സാമ്പാറും മീൻ വറുത്തതും തന്നെ കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് എല്ലാ ദിവസവും ഒന്നും അല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ. ഇതിപ്പോൾ രണ്ടാഴ്ച കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ഹാപ്പിനെസ്. അങ്ങനെ ഞങ്ങൾ ഇനി എന്താണ് കഴിക്കേണ്ടതെന്ന് പ്ലാൻ. ഇനിയിപ്പോൾ കുഴിമന്തി കുറേ കുബാബയിൽ കുറേ ഐറ്റംസ് ഉണ്ട്, അതിലെല്ലാം സൂപ്പറാണ്. അവിടുത്തെ കുഴിമന്തി റൈസ്, പ്ലെയിൻ റൈസ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒറ്റ തവണ അവിടെ പോയി കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു തവണ എൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ പാഴ്സൽ വീട്ടിൽ വാങ്ങിക്കൊള്ളതായിരുന്നു. അതും അങ്ങനെ രണ്ട് തവണ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഏത് കഴിക്കണമെന്ന് ഞങ്ങൾ ആകെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഞങ്ങളൊരു പ്ലാനിലെത്തി. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി എത്തി. കുബാബയുടെ അവിടോട്ട് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്, നിങ്ങളിത് നോക്ക്. ഒരു ഇവിടെ ഭയങ്കര ബ്ലോക്ക്. കുബാബയുടെ പാർക്കിങ്ങിലോട്ടൊക്കെ വണ്ടി കണ്ടാവും, വണ്ടി സ്ഥലമില്ലാതിട്ട് പുറത്തൊക്കെ ഇട്ടേക്കുക. കുബാബയുടെ ചെന്നപ്പോൾ കൊണ്ട് മുടിഞ്ഞ് തിരക്ക്, ആൾക്കാരൊക്കെ പുറത്ത് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കണ്ടു ഇതെല്ലാം കുബാബയിലോട്ട് പോകാനുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി 12 മണിയായാലും സീറ്റ് കിട്ടൂലാന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ബിലാൽ കഫേയിലോട്ട് പോയി. എനിക്കിവിടുത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്, പ്ലേറ്റ് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു രണ്ട് തവണ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. എന്നപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പോസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ബിലാൽ തട്ടുകടയിൽ കയറി. അവിടുന്ന് അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫേവറേറ്റ് സാധനം ബീഫും പിന്നെ ഇടിയപ്പം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ അല്ല പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ സാധനമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല കട്ടൻ കാപ്പി, ലൈറ്റ് കട്ടൻ കാപ്പി, സൂപ്പറാണ് ഇവിടുത്തെ കട്ടൻ കാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 3 കട്ടൻ കാപ്പി കുടിച്ചു ഗൈസ്, സത്യം പറയാൻ 3 ഓർഡർ ആക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. പിന്നെ ഫുഡ് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുഴിമന്തി ഓർഡർ ആക്കിയായിരുന്നു, ഒരു പ്ലേറ്റ്, ഒരു ക്വാർട്ടർ കുഴിമന്തി, പിന്നെ കാട റോസ്റ്റും. അങ്ങനെ ഞങ്ങളുടെ സൺഡേ അല്ല സാറ്റർഡേ നൈറ്റ് കളർഫുള്ളായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോയി. അമ്മയ്ക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ ഇടയ്ക്കൊക്കെ പോയി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പം അമ്മ ഇങ്ങോട്ട് പറയാറില്ല, പക്ഷേ എനിക്കറിയാം ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെ അമ്മ ഹാപ്പിയായി, ഞാനും അതിലേറെ ഹാപ്പിയായി ഗൈസ്. അങ്ങനെ ഞാൻ ഇന്ന് റൊമാലി റൊട്ടിയും കൂട്ടിയാണ് കഴിച്ചത്. കുബൂസ് ഞാൻ ഇന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുഴിമന്തി കുറച്ച് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അമ്മയുടെ ചിരി സന്തോഷം കണ്ടില്ലേ, കള്ളിപ്പിണിൻ്റെ. അങ്ങനെ അമ്മ ഫുള്ള് കഴിച്ചു. പിന്നെ ഒരു പാലപ്പവും കൂടെ എക്സ്ട്രാ കഴിച്ചു. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇത് കണ്ടു, രണ്ടാമത്തെ ചായയാണ് ഈ കുടിക്കുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് 3 കട്ടക്കാപ്പി ആകെ താക്കി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ കുറേ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, മിച്ചർ മിഠായി, നാരങ്ങ മിഠായി, പിന്നെ മാങ്കോ ജെല്ലി, അങ്ങനെ അത് പിന്നെ പുളി മിഠായി, അതൊക്കെ വാങ്ങി ഞങ്ങൾ നീ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഷോപ്പ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എവിടെ വാഴക്കാലയാണ് ബിലാൽ കഫേ. അവിടുത്തെ പ്ലേറ്റ് ഷവർമ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഷവർമ. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, സീ യു.